ഹായ്, ഞങ്ങൾ എന്താണ് നടക്കാറങ്ങിയതാണ്. ഞാനുണ്ട്, നമ്മുടെ ടോമിയുണ്ട്. ടോമിക്ക് ഫ്രണ്ട് ക്യാമറയായ കാരണം അവനെ പിടിക്കണ്ടെന്ന് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഓടിപ്പോയായിരുന്നു. ഞാൻ ഇന്നിപ്പോൾ വീഡിയോ എന്താ ചെയ്യാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ കുറേ കാലമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഒരു സിനിമ കാണാൻ. എല്ലാവരും നല്ല സിനിമയാണ് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴും അത് കഴിഞ്ഞ് ഒ ടി ടി റിലീസായപ്പോഴും ഒരു കാണാനൊരു മടി, അങ്ങനെ ഉണ്ടായിരുന്ന സിനിമ ഞാൻ ഇന്ന് കണ്ടു. സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ലേറ്റ് പോസ്റ്റാണ്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ സിനിമ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2018 എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അപ്പോൾ കാണാൻ എന്തായിരുന്നു ഇങ്ങനെ മാറ്റി വയ്ക്കാൻ കാരണം ചോദിക്കുകയാണെങ്കിൽ, 2018 പ്രളയത്തിൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് പോസ്റ്റിങ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ടിങ് സമയമായിരുന്നു. അപ്പോൾ മെഡിസിനിലായിരുന്നു ഈ പ്രളയം നടക്കുന്ന സമയം. അപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, മെഡിസിനിൽ ഉള്ള സാറുമാർക്ക്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇത്തിരി പൊക്കത്തിലാണ്, അതുകൊണ്ട് തന്നെ ആർക്കും ഡ്യൂട്ടിയിലുള്ള ആർക്കും ലീവ് എടുത്ത് പോകാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പുതിയ ഡ്യൂട്ടിക്ക് കയറേണ്ട ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ സിസ്റ്റർമാരുടെ കാര്യത്തിലായാലും ബാക്കി ടെക്നീഷ്യൻ്റെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ ഫുഡ് ക്യാൻറ്റീൻ നടത്താനുള്ള ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിനാണെങ്കിലും പുറത്തുനിന്ന് ഒരു ഇതില്ല. നമ്മളൊക്കെ ഒന്ന് പേടിച്ചു, അങ്ങോട്ട് വെള്ളം കയറിയില്ല. പക്ഷെ നമ്മൾ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മളതിനെ ഈ വെള്ളം കയറിയ സ്ഥലത്തേക്ക് തോണിയിലും ഇതിലൊക്കെ പോയിട്ട് മെഡിസിൻ കൊടുക്കാനും അതുപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പ് നടത്താനൊക്കെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജൂനിയേഴ്സ്, ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന 14 batch ഫൈനൽ ഇയേഴ്സ്, അവർ കുറേ ഫുഡ് ഐറ്റംസൊക്കെ കളക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ എമൗണ്ടൊക്കെ കളക്ട് ചെയ്ത് ഓരോ ക്യാമ്പിലും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ എനിക്കപ്പോൾ ഇതൊന്നും വീണ്ടും പ്രളയം കഴിഞ്ഞിട്ടാണെങ്കിലും ആ സമയത്ത് ഭയങ്കര ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഈ വീട്ടിലേക്ക് വീണ്ടും കയറുമ്പോൾ ഉള്ള കുറേ സ്നേക്ക് ബൈറ്റ് കേസുകളും അതുപോലെ തന്നെ കുറേ ആൾക്കാർ കേലിപ്പനി പിടിച്ചിട്ടും അതുപോലെ തന്നെ ഈ എന്താണ് ഡയബറ്റീസ് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ മരുന്നൊന്നും എടുക്കാണ്ട് കഴിക്കാണ്ട് ആ സമയത്ത് ഷൂട്ടായിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ട് കേസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രളയം കഴിഞ്ഞ് സെറ്റിലായി ഉള്ള സമയത്ത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കൺസൾട്ടൻ്റ് സാറിൻ്റെ കാറൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയി. സാറ് ഭയങ്കര ടെൻഷനിലായിരുന്നു. സാറിനാണെങ്കിൽ ഡ്യൂട്ടി വിട്ടിട്ട് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെ വൈഫും പിള്ളേരും ഒറ്റയ്ക്കാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, ഇടയിലൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു, അതാണ് കട്ട് ചെയ്തത്. അതുപോലെ അപ്പോൾ സാറിന് ഭയങ്കര ടെൻഷൻ. ആ സമയത്ത് ബാക്കി ഹോസ്പിറ്റലുകൾ ഈ വെള്ളം കയറിയിട്ട് അവിടുന്ന് ഹെലികോപ്റ്ററിലൊക്കെ പേഷ്യൻസ് ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്ത സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് പേടിച്ചിട്ട് ഞങ്ങളും ബാഗിൽ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ, ബിസ്ക്കറ്റ്, ടോർച്ച്, അതുപോലെ തന്നെ പവർ ബാങ്ക്, ചാർജർ, അങ്ങനത്തെ സാധനങ്ങൾ എപ്പോൾ വേണമെങ്കിലും കയറാമെന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിലും വീട്ടിൽ വിളിച്ചിട്ട് പറയുമ്പോഴാണെങ്കിലും എല്ലാം റെഡിയാക്കി വെച്ചോ, എല്ലാ ഡോക്യുമെൻസും സെക്കൻഡ് ഫ്ലോറിൽ കയറ്റി വെച്ചോ, അങ്ങനെയൊക്കെ ഒരു പേടിയുടെ ഒരു സമയമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഈ ക്യാമ്പിലേക്ക് പോണ സമയത്ത് 2 floor വെള്ളം കയറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 floor വേറെ വെള്ളം കയറിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടൊക്കെയോ ആ ഒരു ഇത് കാരണമാണ് പിന്നെ അവസാനം അതിൽ ഇങ്ങനെ ഓരോരുത്തരും മരിക്കും എന്നുള്ള ഇതൊക്കെ ഓൾറെഡി കേട്ടായിരുന്നു. ഈ ആൾക്കാർക്ക് അവസാനം ക്ലൈമാക്സ് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെറുതെ വിഷമാവണ്ടെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സിനിമയാണ്. പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി കുറേ നന്മയുണ്ട് ആ സിനിമയിൽ. അതുപോലെ തന്നെ
ലാസ്റ്റ് അവർ മരിക്കും, ഭയങ്കര വിഷമം ആയി. അതുപോലെ കുറേ ആൾക്കാരുടെ നോർമൽ ചെറിയ ചെറിയ ആൾക്കാരുടെ സ്വഭാവം, അതായത് ഒരാവശ്യം നടക്കണ മുമ്പ് വരെ തല്ലും വഴക്കും, അതുപോലെ തന്നെ ഭയങ്കര സ്വന്തം കാര്യം നോക്കണ പരിപാടികളും എല്ലാതും ഇതിൽ ചെറുതായിട്ട്, വലിയ കാര്യമായിട്ട് ഡയറക്റ്റ്ലി എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകൾ അതിൽ കാണിച്ചിട്ടുണ്ട്. നല്ല നന്മയുള്ള ഫിലിമാണ്. അതുപോലെ തന്നെ ഭയങ്കര വിഷമമായ ആൾ മരിച്ചപ്പോൾ ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഫിലിം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരും ഒരാൾ ടോവിനോട് ഫാനായില്ലോ എന്ന് ഇന്നോട് ചോദിക്കും. ഞാൻ എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടമായിരുന്നു അതിൽ. ഇപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ട് ഈ സിനിമയിൽ ഭയങ്കര നല്ലതായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ്, മൊത്തത്തിൽ നല്ല സിനിമയായിരുന്നു, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഇതുവരെ ആക്ച്വലി നേരത്തെ തിയേറ്ററിൽ പോയിട്ട് കാണേണ്ടതായിരുന്നു, അത് ഞാൻ ചെയ്തില്ല. എന്തായാലും OTT കാണുമ്പോൾ അതും കുറച്ച് നേരത്തെ കാണാമായിരുന്നു. ഇത് ഭയങ്കര ലേറ്റ് പോസ്റ്റായി, ലേറ്റ് ഭയങ്കര ലേറ്റായിട്ടുള്ള പോസ്റ്റാണ്. പക്ഷെ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കണ്ടപ്പോൾ. അതുപോലെ തന്നെ കാണണ്ടാന്ന് വിചാരിച്ച് മാറ്റി വെച്ചത് എന്തോ കുറേയൊക്കെ പേടിച്ച ഒരു ഒരു കാര്യവും, അതുപോലെ കുറേ ഒരു ഇതുള്ള കാര്യം വീണ്ടും കാണണ്ടാന്ന് തോന്നിയ ഒരു സാധനമായിരുന്നു കണ്ടപ്പോൾ. പക്ഷേ ഭയങ്കര നല്ല നന്മയുള്ള ഒരു ഫിലിം. ഓക്കെ, ഭയങ്കര ലിറ്റ് പോസ്റ്റർ.